എൻ്റെ ബൈജേട്ടാ ഇന്നാണ് വായനാ ദിനം എന്നുള്ള ബൈജേട്ടൻ പറയുമ്പോൾ ഞാൻ അറിയണേ. പക്ഷെ ആക്ച്വലി ഞാൻ ഭയങ്കര അഹങ്കാരത്തോടെ നിന്ന് ഇതിപ്പോൾ കേട്ടപ്പോൾ, കാരണം ഞാനും വായിക്കാൻ തുടങ്ങി. എം ടി രണ്ടാം മുഴുവൻ വായിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഇതേ മാർത്താണ്ട് പറഞ്ഞ ബുക്ക് എൻ്റെ വീട്ടിലുണ്ട്. അവൻ അഭിമാനത്തോടെ നിൽക്കാൻ നോക്കുമ്പോൾ പ്രദീപേട്ടൻ വന്നിട്ട് 30 കൊല്ലം മുന്നേയുള്ള മൂപ്പറെ ജീവിതത്തിൽ ഒരു കാര്യങ്ങൾ പറയണേ, സത്യം പറഞ്ഞാൽ ചൂളിപ്പോയി. കാരണം നമ്മളെ കണ്ണിൽ, എൻ്റെ കണ്ണിൽ ആക്ച്വലി ഉണ്ടായിരുന്നു അതായിരുന്നു, ഒരു ജുബ്ബ, ഉഷാന്താടി, കണ്ണട, ഇതൊക്കെയാണ് ഒരു വായന ബുദ്ധിജീവി എന്നുള്ള ലെവലിൽ നമ്മൾ കണക്കാക്കുമല്ലോ, ഒരു സൈഡ് ബാഗും. ഇപ്പോൾ ഒരാൾ ഇത് തെങ്ങുകാരുള്ള മെഷീനും കൊണ്ട് തെങ്ങുകാരി വന്നിട്ട് ഞെട്ടിക്കുകയാണ്. സത്യം പറഞ്ഞാൽ ഞെട്ടിക്കുകയാണ്. എന്നെ പോലുള്ള ആൾക്കാരൊക്കെ വെറും എന്താ പറയുക, പൂവ് കൊണ്ടുപോകുന്നൊക്കെ പറയില്ലേ, ആ ലെവലിലേക്ക് തരംതാണ് പോയി. ഈ തെങ്ങുകാരൻ വന്ന പ്രദീപൻ്റെ കാര്യം ഞാൻ ആലോചിക്കണേ. കാരണം എന്താന്ന് വെച്ചാൽ, നമ്മളെ കൺസെപ്റ്റിലുള്ള ഒരാളെ അല്ല, ആളിന് ഇത്രയും സ്ട്രോങ് ആയിട്ടുള്ള ഒരു വായനാ സംസ്കാരം ഉണ്ട് നമ്മൾ മനസ്സിലാക്കുന്നുമില്ല. നമുക്കുള്ളിടയിൽ സംസ്കാരം എന്ന് പറയുന്നത് അല്ലെ വിദ്യാഭ്യാസത്തിലൂടെ നമ്മൾ കാണുന്നത്, പി ജി ഹോൾഡർ അല്ലെ എം ഫിൽ പി എച്ച് ഡി എടുത്ത ആൾ ആ രീതിയിലൊക്കെയാണ് കാണുന്നത്. ഒരു സംസ്കാരം എന്ന് പറഞ്ഞ സാധനം വരുന്നത് വായനയിലൂടെയാണ്. അങ്ങനെ വെച്ച് നോക്കുകയാണിത്, ഒരു സംസ്കാരത്തിൻ്റെ നിറകൂടാണ് നമുക്ക് വേണ്ടി തെങ്ങ് കയറിയിട്ട് തേങ്ങയൊക്കെ തായിട്ട് തരുന്നത്. ഏവർക്കും ബൈജൂസ് ചാനലിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്ന് വായനാ ദിനമാണ്. നമുക്കറിയാം ഗ്രന്ഥശാല പ്രസ്ഥാനത്തിൻ്റെ സ്ഥാപകനായിട്ടുള്ള പി എൻ പണിക്കർ, അദ്ദേഹത്തിൻ്റെ ചരമദിനമാണ് നമ്മൾ വായനാ ദിനമായി ആചരിക്കുന്നത്. ഇന്ന് സമൂഹത്തിൽ വായനയുടെ ശീലം, വായനാശീലം കുറഞ്ഞു വരുന്നു എന്ന് നമുക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. കുഞ്ഞുണ്ണി മാഷ് പണ്ട് പറഞ്ഞിട്ടുണ്ട്, വായിച്ചാലും വളരും, വായിച്ചില്ലെങ്കിലും വളരും, വായിച്ചു വളർന്നാൽ വിളയും, വായിക്കാതെ വളർന്നാൽ വളയും. കുഞ്ഞുണ്ണി മാഷ് പറഞ്ഞ കുട്ടിക്കവിതയുടെ അർത്ഥം അന്വർത്ഥമാക്കുന്ന രീതിയിൽ ഞാനടക്കമുള്ള പുതിയ തലമുറ ഇന്ന് വായനയിൽ നിന്ന് അകന്നിരിക്കുകയാണ്. ഇന്ന് നമ്മുടെ വീട്ടിൽ തെങ്ങ് കയറാൻ വേണ്ടി വന്ന ദിവസമാണ് ഞായറാഴ്ച ആയതുകൊണ്ട്, ഞാനും എൻ്റെ അനിയന്മാരൊക്കെ ഉണ്ട്. ഇങ്ങനെ തെങ്ങ് കയറ്റം നടന്നുകൊണ്ടിരിക്കുന്ന സമയത്താണ് വായന ദിനത്തെപ്പറ്റി നമ്മൾ ചർച്ച ചെയ്തത്. വളരെ കോയിൻസിഡൻസ് ആയിട്ട് ഒരു സംഭവം ഉണ്ടായത്, വായനാ ദിനത്തിൽ ഞങ്ങളുടെ തെങ്ങിൻ്റെ മുകളിൽ കയറാൻ വേണ്ടി വന്ന തൊട്ടടുത്ത പ്രദേശത്തുകാരൻ തന്നെയായ കണ്ണിപ്പുയിൽ താമസിക്കുന്ന പ്രദീപേട്ടൻ, നമ്മുടെ പ്രദീപേട്ടനാണ് തെങ്ങ് കയറാൻ വേണ്ടി ഇന്നിവിടെ വന്നിട്ടുള്ളത്. അപ്പോഴാണ് പെട്ടെന്ന് പ്രദീപേട്ടനിലേക്ക് എത്തിയത്. പ്രദീപേട്ടൻ ഒരു തെങ്ങ് കയറ്റ തൊഴിലാളിയാണെങ്കിലും വായനയിലൂടെ ഒരുപാട് വായിച്ച് മുന്നേറിയ, അറിവുകളൊക്കെ നേടിയ, വിദ്യാഭ്യാസമൊക്കെ നേടിയ ഒരാൾ തന്നെയാണ്. പ്രദീപേട്ടനിപ്പോൾ തെങ്ങ് കയറ്റ തൊഴിലാളിയാണെങ്കിലും ഒട്ടനവധി തൊഴിലുകൾ അദ്ദേഹം എടുത്തിട്ടുണ്ട്. അപ്പോൾ പ്രദീപേട്ടൻ തെങ്ങിൻ്റെ മുകളിലുണ്ട്. നമുക്കൊന്ന് പ്രദീപേട്ടനെ കാണാം. ഈ വായനാ ദിനത്തിൻ്റെ പ്രത്യേകത, പുതുതലമുറയിലേക്ക് വായനാശീലത്തിൻ്റെ ഒരു പ്രാധാന്യം എങ്ങനെയാണെന്നൊക്കെ പ്രദീപേട്ടനെ പോലെ അധ്വാനിച്ച് ജീവിക്കുന്ന എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒരാളോട് ചോദിക്കുമ്പോൾ കുറച്ചും കൂടെ അത് ഫലവത്താവുന്നുള്ളതാണ്. അപ്പോൾ തെങ്ങ് കയറ്റം തുടങ്ങിയിട്ടുണ്ടെങ്കിലും പ്രദീപേട്ടൻ സസ്പെൻസ് ആയിട്ട് നമ്മൾ ചോദിക്കുകയാണ്, സായുജെ, നമ്മൾ പ്രദീപേട്ടൻ്റെ അടുത്തേക്ക് പോവുകയാണ്. സായുജ് എൻ്റെ അച്ഛൻ്റെ അനിയൻ്റെ മകനാണ്. ഉപരിന്ന് വളരെ ആവേശത്തിൽ എന്നെക്കാട്ട് ഉഷാറുകൾ ചെയ്യുന്നുണ്ട്. നമുക്കൊന്ന് പോയി വരാം. പ്രദീപേട്ടാ, പ്രദീപേട്ടൻ ഒരു തെങ്ങിൻ്റെ മുകളിൽ കയറിക്കൊണ്ടിരിക്കുകയാണ്. പ്രദീപേട്ടൻ, ഇന്ന് വായനാ ദിനമായി ബന്ധപ്പെട്ടേ, വായനയെപ്പറ്റി കൂടുതൽ ഞങ്ങളോട് പറയാൻ ഏറ്റവും അർഹനായ ഒരാൾ പ്രദീപേട്ടനാണെന്ന് തോന്നുന്നു. കാരണം പ്രദീപേട്ടൻ ഒരു പരന്ന വായനയുള്ള ആളാണ് നമ്മുടെ പ്രദേശത്ത് നിന്നറിയാം. അപ്പോൾ പ്രദീപേട്ടൻ വായനയുമായി ബന്ധപ്പെട്ട് പറയുമ്പോൾ, പ്രദീപേട്ടനെ പറ്റുന്ന പരിചയപ്പെടുത്തി പറയുമ്പം എന്തൊക്കെയാണ് ഞങ്ങളോട് പറയാനുള്ളത്? എൻ്റെ സ്വന്തം സ്ഥലം വാലിയക്കോടാണ്. അപ്പോൾ നമ്മൾ സുഹൃത്തുക്കളൊക്കെ വെച്ചാൽ അത്യാവശ്യം വായന ശീലമുള്ള കുറച്ചൊരു വ്യക്തികളാണ്. അപ്പോൾ അവരായിട്ട് ഇടപെടുന്നതിൻ്റെ ഭാഗമായിട്ട് നമുക്ക് ഇത്തരം കഴിവുകളൊക്കെ വികസിപ്പിച്ചെടുക്കാൻ കഴിയുന്നത്. അതോടൊപ്പം തന്നെ വാലിയക്കോട് വായനശാല അതിൻ്റെ കേന്ദ്രീകരിച്ചുകൊണ്ടായിരുന്നു എൻ്റെ ഏതാണ്ട് സമയങ്ങളൊക്കെ ചെലവഴിച്ചത്. വാലിയക്കോട് വായനശാല കൊയിലാണ്ടി താലൂക്കിലെ എ ഗ്രേഡ് വായനശാലയിൽ ഒന്നാണെന്ന് എനിക്ക് പറയുന്നത് എനിക്ക് വളരെ അഭിമാനമുണ്ട്. കാരണം അവിടുത്തെ വായനശാല പിന്നെ വായനശാലയുടെ പ്രവർത്തനത്തിന് വേണ്ടി അതുപോലെ ലൈബ്രറിയിലായിട്ട് ഒരു 2-3 വർഷം അവിടെ തന്നെ പ്രവർത്തിച്ചിട്ടുണ്ട്. അപ്പോൾ ഒരുപാട് പുസ്തകങ്ങൾ പല സ്ഥലത്തു നിന്നും ആൾ വന്നുകൊണ്ട് ഒരുപാട് പുസ്തകങ്ങൾ പിന്നെ വായിക്കാനുള്ള അവസരത്തിൽ എനിക്കും കൂടി അതൊരു സഹായമായി എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇന്നിപ്പം വായന എന്ന് പറയുമ്പോൾ ഒരു പി എസ് സി ടെസ്റ്റ് പാസ്സാകാൻ വേണ്ടിയുള്ള വായന മാത്രമാണ്. ഇപ്പം ഞാൻ അന്ന് വായിച്ച പുസ്തകങ്ങളൊക്കെ എനിക്ക് ഇന്നും മനസ്സിലുണ്ട്. 10-30 വർഷം മുന്നേ വായിച്ച പുസ്തകങ്ങൾ, ഇപ്പം ഞാൻ പറഞ്ഞ മയ്യഴിപ്പൂട് തീരങ്ങൾ എന്ന പുസ്തകങ്ങൾ, ഓരോ കഥാപാത്രങ്ങളും, പല പിന്നെ ലെസ്ലി സാഹിബ്, അശ്രോന്ത സാഹിബ്, ഉറുമ്പി അമ്മ, ദാസൻ എന്നൊക്കെ തുടങ്ങിയ കഥാപാത്രങ്ങളൊക്കെ നമ്മളെ മനസ്സിൽ ഇന്നും ഉണ്ട്. അപ്പോൾ ഇന്നൊരു ഒരു കുട്ടി വായിക്കുന്നത് പിന്നെ ആ പുസ്തകത്തിൻ്റെ പേരും ആ പുസ്തകത്തിൽ എഴുതി ആരാണോ അത് മാത്രം ബഹിരാട്ടാക്കുന്ന ഒരു അവസ്ഥയിൽ നിന്ന് മാത്രമാണോ. അപ്പോൾ അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് ഇപ്പോൾ മയ്യഴിപ്പുഴയുടെ എവിടെയാണെന്നറിയില്ല, ഇപ്പോൾ അതുപോലെ തന്നെ വെള്ളിയാങ്കല്ല് എവിടെയാണെന്നറിയില്ല. വെള്ളിയാങ്കല്ല് പോയി കാണണമെങ്കിൽ ഒരു കുപ്പി വാങ്ങി പോയിട്ട് വെള്ളിയാങ്കല്ലിനെ ആസ്വദിക്കുന്ന ഒരു പുതിയ തലമുറേൻ്റെ അവസ്ഥയാണെന്നുള്ളത്. അപ്പോഴത്തെ ഒരുപാട് പുസ്തകങ്ങൾ നിന്നിപ്പം ഞാൻ പറഞ്ഞപ്പം എനിക്ക് ശേഷക്രിയ എന്നൊക്കെ പുസ്തകങ്ങളൊക്കെ
സമീപകാലത്തുണ്ടാകുന്ന ഒരു എന്താ പറയാം രാഷ്ട്രീയത്തിൻ്റെ അവസ്ഥയെ വരച്ച് കാണിക്കുക. അപ്പം അത്തരം പുസ്തകങ്ങൾ അപ്പം ഓരോ പുസ്തകം വായിക്കുമ്പോൾ അത് നമ്മളൊരു പിന്നെ സാമൂഹ്യ അവസ്ഥയോടുണ്ടാകുന്ന ഒരു ചൂണ്ടുവിരലൊക്കെ ആ പുസ്തകത്തിൽ നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ ഇന്നത്തെ തലമുറയ്ക്ക് എന്ന് പറഞ്ഞാൽ ആ പിന്നെ വായനയിൽ നിന്നും വ്യത്യസ്തമായിട്ട് പുതിയ പിന്നെ ലോക സാഹചര്യങ്ങൾ വളരുകയും ആധുനിക സാങ്കേതിക വിദ്യയുടെ ഫലമായിട്ട് അതുപോലെ തന്നെ ചരിത്രത്തിൻ്റെ വികാസമൊക്കെയായിട്ട് ഫലമായിട്ട് പുതിയ സംവിധാനങ്ങൾ ഇപ്പം മൊബൈൽ ഫോൺ പോലെയുള്ള സംവിധാനങ്ങളൊക്കെ വരികയും അതിലൂടെ സമയം ചെലവഴിക്കുന്ന ഒരു പുതിയ തലമുറയാണ് നമ്മൾ കാണുന്നത്. അതൊക്കെ ഇത് സത്യം പറഞ്ഞ ഒരു സമൂഹത്തോട് പ്രതിബദ്ധത നഷ്ടപ്പെടുന്ന അവസ്ഥ വെറുതെ പിന്നെ തോണ്ടി സമയം ചെലവഴിക്കുന്ന അവസ്ഥയാണ് നിലനിൽക്കുന്നത്. ഇത്തരത്തിലുള്ള ഒരു അവസ്ഥയിൽ നിന്ന് എങ്ങനെ പിന്നെ വായന ശീലം വളർത്തണം എന്നുള്ളത് അത് ഒരു വ്യക്തിയിൽ മാത്രമല്ല സമൂഹം മാത്രമല്ല ഇപ്പം ലോക സാമ്രാജ്യത്വം എന്നൊക്കെ എൻ്റെ കാഴ്ചപ്പാട് പറയുകയാണെങ്കിൽ ലോക സാമ്രാജ്യത്വവും അതുപോലെ തന്നെ കൊളോണിയലിസമൊക്കെ എത്തിപ്പെട്ട ഒരു സാഹചര്യമാണ് ഇതിൻ്റെ അവസ്ഥ. പിന്നെ അത് പിന്നെ പുതിയ തലമുറേനെ ഒരു ശാസ്ത്ര സാങ്കേതിക വിദ്യയുടെ പിന്നെ കീഴിലേക്ക് പിന്നെ തളച്ചിടുന്ന ഒരു തന്ത്രം കൂടിയാണ് എന്നുള്ളതാണ് ഞാൻ ഇതിനെപ്പറ്റി മനസ്സിലാക്കുന്നത്. അപ്പോൾ ഇതിൽ നിന്നൊക്കെ ഒരു പിന്നെ അത് യുവാക്കൾ തന്നെ അല്ലെങ്കിൽ സമൂഹം തന്നെ തീരുമാനിച്ചപ്പോൾ പോരാ നമ്മുടെ ഭരണകൂടം. പക്ഷേ അത് രക്ഷിതാവിനും സമൂഹത്തിനൊക്കെ പിന്നെ ഒരു പരിധിയുണ്ട് ഇതിനെ തടഞ്ഞു നിർത്തുകയാണത്. അപ്പോൾ അത് എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ അത് പുതിയ സാഹചര്യങ്ങൾ ഉണ്ടാക്കിയിട്ടുള്ളൊരു മാറ്റമാണ് അതിപ്പം. പിന്നെ ബോധപൂർവമായ ഇടപെടലുകൾ സമൂഹവും ഇത്തരം എനിക്ക് പറയാൻ പറ്റുന്നത് വായനശാലയും പിന്നെ വായനയുടെ പിന്നെ പിന്നെ ഗുണങ്ങളും വായന കൊണ്ടുണ്ടാകുന്ന നേട്ടങ്ങളും ഇതൊക്കെ ഗ്രന്ഥശാല സംഘത്തിനും അതിനെ പ്രോത്സാഹിപ്പിക്കുന്ന സർക്കാരിനും ഇടപെട്ട് കഴിഞ്ഞാൽ ഒരു പക്ഷേ പരിധിവരെ ഇത് പരിഹരിക്കാൻ കഴിയുമെന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പ്രതിഭട്ട, ഈ ഒരു പുതിയ തലമുറയോട് പറയുമ്പോൾ നമ്മുടെ വായന കൊണ്ട് എന്ത് ഗുണമാണ് നമ്മുടെ വായന കൊണ്ട് പുതിയ തലമുറയ്ക്ക് ഉണ്ടാവുക? വായന കൊണ്ടുണ്ടാകുന്നത് നമ്മുടെ സർഗാത്മകത വളർത്തിയെടുക്കുന്നതിൽ ഒരുപാട് മാറ്റം ഈ വായന കൊണ്ടുണ്ടാകുന്നുള്ളതാണ്. അധ്യാപകൻ്റെതല്ല, നമ്മളെ സുഹൃത്തുക്കളുടെ. ഞാൻ പ്രീഡിഗ്രി ഒക്കെ പഠിക്കുന്ന സമയത്ത് ഇപ്പം പിന്നെ മാധവിക്കുട്ടിയുടെ കവിതകളൊക്കെ നമ്മൾ കുറേ ഓതറ പേരൊക്കെ നമുക്ക് അറിയാൻ കഴിയും. മാധവിക്കുട്ടി പിന്നെ അതുപോലെ തന്നെ അതുപോലുള്ള കഥാപാത്രങ്ങളൊക്കെ അല്ല പിന്നെ ഓതറ പേരൊക്കെ നമുക്ക് പക്ഷേ അവരുടെ പിന്നെ രചനകളൊന്നും നമുക്ക് അറിയില്ലായിരുന്നു. പക്ഷേ ഈ പുസ്തകങ്ങളിലൂടെ വായിച്ചാലും പുസ്തകങ്ങളൊക്കെ എത്തിക്കിട്ടുന്ന നമുക്ക് മാധവിക്കുട്ടി എന്ന കഥ പിന്നെ രചിതാവിൻ്റെയും അതുപോലെ തന്നെയുള്ള ഒരുപാട് കഥ പിന്നെ എഴുത്തുകാരുടെയൊക്കെ പിന്നെ ഉള്ളിലേക്ക് നമുക്ക് എത്തിപ്പെടാൻ കഴിയുന്നത് ഈ വായനയ്ക്കായി ബന്ധപ്പെട്ടുകൊണ്ടാണ്. അതൊക്കെ എനിക്ക് തോന്നുന്നു വായന എന്നൊക്കെ പറഞ്ഞാൽ ജന്മസിദ്ധമായ ഒരു കഴിവാണെന്ന് എനിക്ക് തോന്നുന്നു. മറ്റത് ഒരാൾ വായിക്കുമെന്ന് പറഞ്ഞു പഠിക്കുമെന്ന് പറഞ്ഞാലൊന്നും ആരും വായിക്കുക, അതൊക്കെ ഒരു സ്വമേധയാ രൂപപ്പെട്ട് വരേണ്ട ഒരു അവസ്ഥയാണെന്ന് മനസ്സിലാക്കുന്നു. പ്രതിപ്പെട്ട ഒരു വായന എന്ന് പറയുന്നത് രണ്ട് തരത്തിലും വേണമെങ്കിൽ പറയാം. ചില ആളുകൾ വായിച്ചിട്ട് അവർക്ക് മാത്രം ഉപകാരപ്പെടുന്ന ഒരു വായനക്കാരനും ചില ആളുകളുടെ വായന സമൂഹത്തിന് കൂടി ഉപകാരപ്പെടുന്നുണ്ട്. ഒരു വ്യക്തിയെ രൂപാന്തരപ്പെടുന്നതിൽ വായന എത്രത്തോളം ഗുണകരമാണെന്നാണ് അഭിപ്രായപ്പെടാനുള്ളത്? ഇപ്പോൾ ഇന്നിപ്പോൾ പിന്നെ വായനാ ദിനം എന്ന് പറയുന്നത് പി എൻ പണിക്കറുടെ അല്ലേ പിന്നെ ഓർമ്മയ്ക്ക് വേണ്ടിയാണല്ലോ വായനാ ദിനം നമ്മൾ പറയപ്പെടുന്നത്. അപ്പം വായനയിലൂടെ മനുഷ്യനുണ്ടാകുന്ന ഭാഷാ സംസ്കാരം രൂപപ്പെട്ട് വരും. പിന്നെ അറിവ് വായനയിലൂടെ ഉണ്ടാകുന്ന ഒരു നേട്ടമാണ്. അതോടൊപ്പം തന്നെ പിന്നെ വായിക്കുന്നതുകൊണ്ടുണ്ടാകുന്ന ഒരു നേട്ടം വെച്ചാൽ നമ്മളെ ഭാഷ കൈകാര്യം ചെയ്യുന്നതിലുണ്ടാകുന്നത് പിന്നെ സമൂഹത്തിൽ ഇടപെടുന്ന രീതിയെക്കുറിച്ച് ഉദാഹരണത്തിന് പിന്നെ ഒരു വിഷയത്തെക്കുറിച്ച് അല്ലെങ്കിൽ ഒരു ഗ്രന്ഥശാല പിന്നെ അതിൻ്റെ ഒരു പ്രഭാഷണം നടത്തുമോ അല്ലെങ്കിൽ സെമിനാർ നടത്തുമ്പോൾ നമുക്ക് പിന്നെ നമ്മളെ മനസ്സിലുണ്ടാകും ഇന്നതൊക്കെ പറയണം എന്നുള്ളത്. അത് പറയണമെങ്കിൽ നമ്മൾ ഇത്തരം വായിച്ചാൽ മാത്രമേ നമുക്കത് പുറത്തേക്ക് പിന്നെ ഒന്ന് പ്രകടിപ്പിക്കാൻ കഴിയും. അത് പിന്നെ ഇടപെടുന്നതിലും പിന്നെ നമ്മളെ ഭാഷ കൈകാര്യം ചെയ്യുന്നതിലൊക്കെ വായന വലിയൊരു സ്വാധീനം ചെലുത്തുന്നുണ്ട്. പ്രതിഭട്ട, ഒരു പ്രൈമറി ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുട്ടി ഒരു വായനാ സംസ്കാരത്തിലേക്ക് വരുമ്പോൾ എങ്ങനെയുള്ള പുസ്തകങ്ങൾ വായിച്ചു തുടങ്ങണം എന്നാണ് പ്രതിഭട്ടൻ്റെ ഒരു അഭിപ്രായമായിട്ട് പറയാൻ പറ്റുക? അതിപ്പം പറയാവുന്ന ഒരു കുട്ടിക്ക് പിന്നെ പിന്നെ സ്വാധീനിക്കേണ്ട ഘടകങ്ങളുണ്ടാവും. ഉദാഹരണം കുട്ടികൾക്ക് അധികം ഇഷ്ടപ്പെടുന്ന ചെറിയ കഥകളായിരിക്കാം. ആ കഥകളിലൂടെയാണ് കുട്ടിക്കഥകൾ. അപ്പോൾ ഈ കഥകളിലൂടെയാണ് അവൻ മുതിർന്നതിനനുസരിച്ച് പ്രായം വരുന്നതിനനുസരിച്ച് പുതിയ പിന്നെ പുസ്തകങ്ങളിലേക്കും ഒരു പിന്നെ വായന എത്തിപ്പെടുന്നത്. പുസ്തകം വായന എന്ന് പറയുമ്പോൾ അല്ലെങ്കിൽ പരന്ന വായന
അപ്പോൾ ഓരോ വായനയ്ക്കും അതിൻ്റേതായ പിന്നെ ഒരു ലക്ഷ്യങ്ങളുണ്ടാവും. അപ്പം നമ്മൾ പിന്നെ ഒരു കഥ ഒരു അതിലൊരു കഥയുണ്ട്, ഒരു തീമുണ്ടാവും. ആ തീം ഇപ്പം പുരാണ കഥയിലൊക്കെ ആണെങ്കിൽ പിന്നെ ഈ അമർചിത്ര കഥ അതേപോലെയുള്ള ബാലരമയിൽ ഇതൊക്കെ ഇത്തരം കഥകളൊക്കെ പിന്നെ രണ്ട് പക്ഷങ്ങളുണ്ടാവും. ഇപ്പോൾ നന്മയുടെയും തിന്മയുടെയും ആയിട്ടുള്ള വശങ്ങളുണ്ടാവും. അപ്പോൾ ഇത് അന്നത്തെ ഈ കഥകളൊക്കെ കുട്ടികൾ നന്മയുടെ ഈ അവസാനം എത്തിച്ചേരുന്നത് നന്മയുടെ വശത്തേക്ക് കുട്ടികളെ സ്വാധീനിക്കുന്നുള്ളതാണ്. ആ വായന ബാലരമ തീർച്ചയായിട്ടും. ആ ഇപ്പോഴത്തെ വായനയല്ല, ഇപ്പോഴത്തെ മൊബൈൽ ഫോണിലൊക്കെ ഈ കാർ റേസിങ്ങും മറ്റതും അത്തരം ഇതൊക്കെ വെടിവെച്ച് കൊല്ലുന്ന ഒരു അങ്ങനത്തെ ഒരു അവസ്ഥയിലേക്ക് ആണ് ഇപ്പോൾ എത്തിപ്പെടുന്നത്. ആ ഒരു മാറ്റം വളരെ ഉദാഹരണം. അതുപോലെ തന്നെ വാക്കുകൊണ്ട് ഇപ്പോൾ നമ്മൾ സുകുമാർ അഴീക്കോട് അധികം സംസാരിക്കുന്നു വേണ്ട, പക്ഷേ സുകുമാർ അഴീക്കോട് നാലോ അഞ്ചോ വാക്കുകൾ പറഞ്ഞാൽ മതി, ആ ഓരോ മനുഷ്യൻ്റെ മനസ്സുകളിലേക്കും അയാളുടെ ഭാഷ എത്തി ഭാഷ രൂപപ്പെട്ട് വരുന്നതൊക്കെ വളരെ മനസ്സിലേക്ക് എത്തിപ്പെടുന്നു, വളരെ സ്വാധീനിക്കുന്ന ഒരു അവസ്ഥയാണ് സുകുമാർ അഴീക്കോടിൻ്റെ പ്രസംഗങ്ങളും വാക്കുകളൊക്കെ. അത് വായനയിലൂടെ ആണ് തീർച്ചയായിട്ടും. നല്ല വാക്ക് നമ്മൾ ചീത്ത പറയണമെന്നില്ല, അതായത് ചീത്ത വെച്ചാലും നമ്മളിപ്പം സംസാരിക്കും സാമൂഹ്യത്തിൽ ഇടപെടുന്ന ചീത്ത വാക്ക് വേണ്ട, ഒരാളെ മനസ്സിനെ വേദനിപ്പിക്കുക, നല്ല വാക്ക് മതി. അത് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഓരോ വായന എന്ന് പറയുമ്പോൾ ഓരോരോ വ്യക്തിയിൽ അടിസ്ഥാനപ്പെട്ടിരിക്കും വായന ഏത് പുസ്തകം വായിക്കണം എന്നുള്ളത്. ഇപ്പം കഥകൾ പിന്നെ അതുപോലെ നോവലുകൾ പിന്നെ കവിതകളൊക്കെ ഓരോ ഒരു അതോരോ കുട്ടി ഓരോരുത്തർ വ്യക്തിയുടെ താല്പര്യം ഏത് പുസ്തകം വായിക്കണം എന്നുള്ളത്. ഇപ്പം നിരൂപണങ്ങളൊക്കെ വായിക്കുന്ന ഒരു ആൾക്ക് പിന്നെ ഈ കവിതകൾ വായിക്കണം എന്നില്ല. പക്ഷേ ഏത് പുസ്തകമാണ് ഓരോ പുസ്തകത്തിനും അതിൻ്റേതായിട്ടുള്ള പിന്നെ എന്താ പറയുക ഒരു അന്തസത്തയും പിന്നെ ഇരിക്കുന്ന ഒരു ഒരു വ്യക്തിയെ സ്വാധീനിക്കാൻ പറ്റിയ ഘടകങ്ങളും ഓരോ പുസ്തകത്തിലുണ്ടാകും. അപ്പം നന്മയെ മാത്രം സംശീകരിക്കുകയും തിന്മയൊക്കെ ഉപേക്ഷിക്കുന്ന ഒരവസ്ഥയിലേക്ക് എത്തി. എനിക്ക് പറയാനുള്ളത് വായിക്കുക എന്നുള്ളതാണ്, ഏത് വായനയാലും വായിക്കുക, അത് നല്ലത് സംശീകരിച്ചെടുക്കുക. അതിലൂടെ മനുഷ്യൻ്റെ പിന്നെ പുതിയ തലമുറയെ വാർത്തെടുക്കുന്നത് വളരെ സ്വാധീനിക്കുന്നുണ്ട്. അപ്പം പുതിയ ഭാഷാ സംസ്കാരം രൂപപ്പെട്ടു വരും. ഇത്തരം കാര്യങ്ങളൊക്കെ എനിക്ക് പറയാനുള്ളൂ. ഇപ്പോൾ വായനേൻ്റെ കാര്യമായിട്ട് പറയുകയാണെങ്കിൽ എൻ്റെ തലമുറയിൽപ്പെട്ട ആൾക്കാരിലൂടെയാണ് ഈ വായന ആക്ച്വലി മരിക്കുന്നതെന്ന് വേണേൽ പറയാം. കാരണം എൻ്റെ മുന്നേ ഉള്ള തലമുറയിലെ ആൾക്കാരൊക്കെ പേപ്പർ വന്നാൽ കറക്റ്റായിട്ട് വായിക്കും, എൻ്റെ തലമുറയോടുകൂടി അത് പേപ്പറിൻ്റെ ഒരു സ്പോർട്സ് പേജിലേക്ക് ഒതുങ്ങിപ്പോയി. അങ്ങനെ ആദ്യം നമ്മൾ ഒഴിവാക്കി പേപ്പറിനെയാണ്, പിന്നെയാണ് പതുക്കെ നമ്മളെ മൊബൈൽ ഫോണിൻ്റെ ഒരു വരവ്, അതോടുകൂടി കംപ്ലീറ്റ് ആയിട്ട് പോയിന്ന് പറയാം. ഇതുപോലുള്ള എന്താ പറയുക, ഇപ്പോൾ തന്നെ നമുക്ക് കാണാം ഈ പ്ലേ സ്റ്റോറിൽ പോയാൽ മതി, കുറേ ആപ്പുകളുണ്ട്. അവരെന്താ ചെയ്തു തരുന്നത് വെച്ചാൽ ബുക്ക് അവർ നമുക്ക് വായിച്ചു തരും, നമ്മൾ ഹെഡ്സെറ്റ് വെച്ച് കേട്ടാൽ മാത്രം മതി. ആ ഒരു ലെവലിലേക്ക് വായനയെ അധപ്പതിപ്പിക്കാന്നേ പറയാൻ പറ്റൂ, ആ ഒരു ലെവലിലേക്ക് പോയി. പിന്നെ ഞാനൊക്കെ അതിൻ്റെ ഒരു ആളാണ്, എനിക്ക് ഇതിനെ കുറ്റം പറയാൻ പറ്റില്ല, കാരണം ഞാനാണ് ഒന്നാമത്തെ ഇതിൻ്റെ എന്താ പറയുക അതിൻ്റെ ഒരു ഒരു വക്താവ് ആ രീതിയിൽ പറയാം. വായനയെ നശിപ്പിക്കുന്നതിൽ മുന്നിട്ട് നിന്ന തലമുറയിൽ ഞാൻ തുടങ്ങിയിട്ടൊരു തലമുറ ആ രീതിയിൽ വേണേൽ പറയാം. പക്ഷേ ഈ അടുത്ത കാലത്ത് ഞാനിപ്പം വായനേൻ്റെ ഒരു ലോകത്തേക്ക് ഞാൻ തിരിച്ചു വരികയാണ്. കാരണം എന്താ വെച്ചാൽ ഞാനിപ്പം വീണ്ടും പുസ്തകങ്ങളെ പരിചയപ്പെട്ട് തുടങ്ങി, അതിനെ സഹായിച്ച് ഞാൻ ആക്ച്വലി എൻ്റെ ജോലി കളഞ്ഞ് പി എസ് സിക്ക് വേണ്ടി പ്രിപ്പയർ ചെയ്യാൻ വേണ്ടി ഇറങ്ങി. ആ ഒരു സമയത്താണ് മലയാള സാഹിത്യം, ഏറ്റവും ബേസിക് ആയിട്ട് നമ്മൾ പറയുകയാണ് മലയാളികൾ, മലയാള സാഹിത്യം എന്ന് പറയുന്ന ഇത്രയും വലിയൊരു ഏരിയ ആണ് നമുക്ക് മനസ്സിലാവുന്നത്. ഒട്ടനവധി കവിതകൾ, കഥകൾ, നോവലുകൾ, മറ്റാർട്ടിക്കിളുകൾ, അങ്ങനെയായിട്ട് ഇഷ്ടം പോലെ കാര്യങ്ങൾ മലയാള സാഹിത്യത്തിൽ ഇങ്ങനെ നിറഞ്ഞ് തുളുമ്പി നിൽക്കുന്നുണ്ട്. പക്ഷേ ആക്ച്വലി ഇത് എന്താ പറയുക, ഒരു ആരും അത് ശ്രദ്ധിക്കപ്പെടുന്നില്ല. നമ്മളെ മുന്നിൽ ഈ വായന എന്ന് പറയുന്നത് ബുജി, ആ ഒരു ലെവലിലേക്ക് നമ്മൾ കാര്യങ്ങളെ കൊണ്ടെത്തിച്ച് ഒരു ഊശാൻ താടി, ഒരു ജുബ്ബ, സൈഡിലൊരു ബാഗ്, ഈ ഒരു ലുക്കാണ് ഒരു വായന, അങ്ങനെ ഒരു വായനാജീവി. ഇപ്പം ഇയാൾ എന്നോട് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട് ഈ മയ്യഴിപ്പുഴയിലെ കഥാപാത്രങ്ങളുടെ പേരും കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പോൾ ഞാനിത് പി എസ് സിക്ക് വേണ്ടി ബൈഹാർട്ട് പഠിച്ച കാര്യങ്ങളാണ്. പക്ഷെ അദ്ദേഹം അത് സിമ്പിളായിട്ട് പണ്ട് 30 വർഷം മുന്നേ വായിച്ച ബുക്കാണ്. പക്ഷെ ആ കഥാപാത്രങ്ങൾ ഇല്ല, അതോടുകൂടി ആ ധാരണയെ മാറിപ്പോയി. കാരണം നമുക്കൊരു എന്താ പറയുക, ഒരു വായനാജീവി എന്ന് പറയുന്നത് നമ്മളെയൊക്കെ കണ്ണിൽ ഒരു ഒരു ക്യാരക്ടറുണ്ട്. പക്ഷെ അതൊന്നും അല്ല, നമ്മൾ തിരിച്ചറിയപ്പെടാതെ പോയ ഇഷ്ടം പോലെ ആൾക്കാർ നമുക്ക് ചുറ്റിലുമുണ്ട്, നമ്മളവരെ മനസ്സിലാക്കുന്നില്ല എന്നുള്ളൂ. ഇപ്പോൾ എൻ്റെ മുന്നിൽ പ്രദീപ് ഭട്ടനൂടെ അങ്ങനെ ഒരാൾ വന്നു. പക്ഷേ
എന്തോ ഒരു തിരിച്ചറിവുണ്ടായിട്ട് ഞാനിപ്പം വായനൻ്റെ ലോകത്തേക്ക് വന്നിട്ടുണ്ട്. ഞാനിപ്പം പുസ്തകം വായിച്ചു തുടങ്ങി. എൻ്റെ ഒരു സുഹൃത്ത് വഴി ഒന്ന് രണ്ട് ബുക്ക്സ് എൻ്റെ കൈ കിട്ടി, ഞാനത് വായിക്കുന്നുണ്ട്. അത് താല്പര്യമുള്ള ആൾക്കാർക്ക് നമുക്കിവിടെ മെമ്പർഷിപ്പ് എടുക്കാം. ലൈബ്രറികൾ ഇഷ്ടംപോലെ നമ്മളെ ചുറ്റിലുണ്ട്, പക്ഷേ അതൊന്നും ആരും തിരിച്ചറിയപ്പെടാതെ പോകുന്നുള്ളൊരു സങ്കടം മാത്രമേ ഉള്ളൂ. ബാക്കി ഇതുപോലെ തന്നെ ഇന്ന് ഇങ്ങനെ ഒരു വായനാ ദിനമാണ് എന്നുള്ളത് ആക്ച്വലി ഞാൻ ഇന്നാണ് അറിയുന്നത്, ഈ ഒരു സംഭവം അറിഞ്ഞപ്പോൾ. പക്ഷെ അതൊക്കെ ഞാൻ പി എസ് സിക്ക് വേണ്ടി പഠിച്ചിട്ടുണ്ട്. ഡേറ്റുകളൊക്കെ ചോദിച്ചാൽ പെട്ടെന്ന് വരും, ജൂൺ 19 ഡേറ്റ് വരും, പുസ്തകങ്ങൾ വരും, തൂലികാനാമങ്ങൾ വരും, എല്ലാ പി എൻ പണിക്കർ എന്ന് പറയുന്ന ബാൾ എവിടെയാണ്, അയാളുടെ സ്മാരകം എന്ത്, ഗ്രന്ഥശാല വർഷം, അങ്ങനെ കുറേ കാര്യങ്ങൾ പി എസ് സിക്ക് വേണ്ടി പഠിച്ചിട്ടുണ്ട് ഞാൻ. പക്ഷെ അതിപ്പം പി എസ് സിക്ക് വേണ്ടി അല്ലാതെ എനിക്ക് വേണ്ടി വായിക്കാൻ തുടങ്ങി. ആ ഒരു മാറ്റമാണ് എനിക്ക് വന്നത്. വളരെ അവിചാരിതമായി ഇന്ന് നമുക്കിടയിലേക്ക് എത്തിപ്പെട്ട പ്രദീപേട്ടൻ നമുക്ക് നൽകിയ ചിന്ത വലിയ ചിന്ത തന്നെയാണ്. ഇപ്പോൾ സായുജി പറഞ്ഞ അവസാനിപ്പിച്ചതുപോലെ നമ്മളൊക്കെ എത്രത്തോളം പുസ്തകങ്ങളോടൊക്കെ ബന്ധപ്പെട്ടിരിക്കുന്നു എന്നുള്ള ഒരു തിരിച്ചറിവ്, ഒരു ആത്മപരിശോധന നടത്തുന്നതിന് ഈ വായനാദിനം ഈ തേങ്ങ വറക്കലിനിടയിൽ ഞങ്ങൾക്ക് കാരണമായിട്ടുണ്ട്. ഓക്കെ, എന്തായാലും വായനാദിനത്തിൽ നമുക്കൊരു പുതിയ സന്ദേശം, നമുക്ക് മാത്രമല്ല ഇത് കാണുന്ന പുതിയ തലമുറയ്ക്കും പഴയ തലമുറയ്ക്കും ഒക്കെ തന്നെ ഒരു മികച്ച സന്ദേശം നൽകിയിട്ടാണ് പ്രദീപേട്ടൻ ഇന്ന് പോകുന്നത്. അപ്പോൾ ഇതൊരു കുറേ ആളുകൾക്ക് ഒരു തുടക്കമായിരിക്കും വായനയ്ക്കോട് ബന്ധപ്പെടുന്നത് പ്രത്യാശിക്കാം. ഓക്കെ, ഒരുപക്ഷെ സായുജി തുടങ്ങി തുടക്കത്തിൽ പറഞ്ഞതുപോലെ തന്നെ വായന അല്ലെങ്കിൽ വായനാശീലം, അറിവ് എന്നുള്ളതൊക്കെ നമുക്ക് ചുറ്റുമുള്ള ഒരുപാട് റിസോഴ്സുകൾക്കിടയിലുണ്ട്. അവരെ കണ്ടെത്തി അവരിലൂടെ ഒരുപാട് പാഠങ്ങൾ പഠിക്കാം എന്നുള്ളതാണ് ഈ വായനാദിനത്തിൽ പ്രദീപേട്ടൻ നമുക്ക് തരുന്ന മെസ്സേജ്. വായനാദിനത്തിലെ ഈ എപ്പിസോഡിനെ കുറിച്ചുള്ള നിങ്ങളുടെ വിലയേറെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുവാനായി അഭ്യർത്ഥിക്കുന്നു. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തുകൊണ്ട് ഇത്തരം വീഡിയോകൾ തടസ്സരഹിതമായി കാണുന്നതിനുള്ള അവസരമൊരുക്കുന്നതിനും ഞങ്ങൾ അഭ്യർത്ഥിക്കുകയാണ്. താങ്ക് യു.